പ്രതിഷേധങ്ങൾക്കൊടുവിൽ മോഫിയ പർവീണിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ ആലുവ വെസ്റ്റ് സിഐ സുധീർ കുമാറിനെ സ്ഥലം മാറ്റി. പോലീസ് ആസ്ഥാനത്തേക്കാണ് മാറ്റം. സുധീറിനെ സസ്പെൻഡ് ചെയ്ത് നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് മോഫിയയുടെ അച്ഛൻ ആവശ്യപ്പെട്ടു. നടപടിയിൽ തൃപ്തിയില്ല എന്നും സമരം തുടരുമെന്നും UDF അറിയിച്ചു. ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇന്നുണ്ടായത് നാടകീയ സംഭവങ്ങൾ. മോഫിയുടെ മരണത്തിന് പിന്നാലെ കേസിൽ പ്രതിസ്ഥാനത്തുള്ള സിഐ സുധീർ കുമാറിനെ ഇന്നലെ തന്നെ ചുമതലകളിൽ നിന്ന് മാറ്റിയെന്ന് പോലീസ് അറിയിച്ചിരുന്നു. എന്നാൽ രാവിലെ സുധീർ വീണ്ടും ഡ്യൂട്ടിക്ക് ഹാജരായി. ഇതോടെ പ്രതിപക്ഷം പോലീസ് സ്റ്റേഷൻ വളഞ്ഞ് ഉപരോധം തുടങ്ങി. ഇതിനിടെ സ്റ്റേഷനിലെത്തിയ DIG വാഹനം യൂത്ത് കോൺഗ്രസ് തടഞ്ഞു. സംഘർഷമായി. യുവമോർച്ചയുടെ പോലീസ് സ്റ്റേഷൻ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. ഇതിനിടെ സുധീറിനെ ചുമതലയിൽ നിന്ന് മാറ്റിയില്ലെന്ന് ആലുവ റൂറൽ SP അറിയിച്ചു. ഇതോടെ കോൺഗ്രസ് പ്രവർത്തകർ സ്റ്റേഷനിലേക്ക് ഇരച്ചു കയറി. പിടിവലിയിൽ ജനപ്രതിനിധികളടക്കം താഴെ വീണു. ഒടുക്കം ഉച്ചയ്ക്ക് ശേഷം കേസിലെ സുധീർ കുമാറിന്റെ പങ്കിനെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ആലുവ DYSP DIG കൈമാറി. തൊട്ടു പിന്നാലെ സുധീറിനെ സ്ഥലം മാറ്റിയുള്ള ഉത്തരവിറങ്ങി. എന്നാൽ നടപടി കുറഞ്ഞുപോയെന്നും സുധീറിന് ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ളതിനാലാണ് നടപടി സ്ഥലം മാറ്റത്തിൽ ഒതുങ്ങിയതെന്നും മോഫിയുടെ പിതാവ്. സർവീസിന് സസ്പെൻഡ് ചെയ്യണം അയാള്, മനപൂർവ്വം തരത്തിൽ കേസെടുക്കണം, അയാളുടെ സമ്പാദ്യം അന്വേഷിക്കണം. ഇപ്പൊ എന്റെ മോളിലെ ജീവൻ പോയ ശേഷമാണ് ഒരാളെ ട്രാൻസ്ഫർ ചെയ്യണം, അതാണ് ട്രാൻസ്ഫർ ചെയ്യണത്. അപ്പോൾ ഓരോ ജില്ലയിലും ഓരോ ജീവൻ പോയ അവരെ ട്രാൻസ്ഫർ ചെയ്യും. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ സുധീറിന് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. DIG തുടരന്വേഷണം നടത്തി കൂടുതൽ നടപടികളെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. എന്നാൽ നടപടി വരും വരെ സമരം തുടരാനാണ് UDF തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.